നമസ്കാരം, ഏവർക്കും ഡെയിലി ന്യൂസ് ആണ് സെഷനിലേക്ക് സ്വാഗതം. നോക്കാൻ പോകുന്ന ഹിന്ദു ന്യൂസ് പേപ്പറിലെ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, ഈ ഒരു ആർട്ടിക്കിൾ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്ലൈമറ്റ് ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന കാരണം തീർച്ചയായിട്ടും ഇത് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 GS Paper 3 എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് എന്നുള്ള ടോപ്പിക്കിനകത്താണ് നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിനെ ആഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്ന രണ്ട് പേര് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് ഈ പറഞ്ഞ പോലെ ഷെയ്ഖ് ഹസീനയാണ്, ഈ പറഞ്ഞ പോലെ ബംഗ്ലാദേശിന്റെ പ്രൈം മിനിസ്റ്ററുമാണ്. സോ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞ മുഹമ്മദ് നഷീദ്, അദ്ദേഹം മാൽദീവ്സിന്റെ ഫോമർ പ്രസിഡന്റ് കൂടിയായിരുന്നു. അപ്പൊ അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് പേഴ്സണാലിറ്റീസ് ചേർന്ന് എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻസോട് കൂടി വേണം നമ്മൾ ഈ രണ്ട് ഈ ഒരു ആർട്ടിക്കിളിനെ വായിച്ച് മനസ്സിലാക്കാനായിട്ടുള്ളത്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 വരുന്ന ഒരു ആർട്ടിക്കിളാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. GS Paper 3 എക്കോളജി ആൻഡ് എൻവയോൺമെന്റിനകത്താണ് ഈ ഒരു ആർട്ടിക്കിളിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നത്. സോ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ക്ലൈമറ്റ് ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോഴേക്കും നമുക്ക് അറിയാം അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അല്ലെങ്കിൽ പ്രീമിയർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കൺവെൻഷൻ എന്നൊക്കെ വിളിക്കാൻ സാധിക്കുന്നതാണ് UNFCCC എന്ന് പറയുന്നത്, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. ഒന്നുകൂടെ പറയാം, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ് UNFCCCയുടെ ഫുൾ ഫോം ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. യുണൈറ്റഡ് നേഷൻസിന്റെ കീഴിൽ വരുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ ആയിട്ട് നമുക്ക് ഇതിനെ പറയാനായിട്ട് സാധിക്കുന്നതാണ്. ഇവരാണ് ഈ പറഞ്ഞ പോലെ ലോകത്ത് ഈ പറഞ്ഞ പോലെ നിലവിലുള്ളതായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്ലൈമറ്റ് ചേഞ്ച് ഡിസിഷൻസ് ഒക്കെ എടുത്തിരിക്കുന്ന ഒരു കൺവെൻഷനാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ക്യോട്ടോ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പാരീസ് ക്ലൈമറ്റ് ചേഞ്ച് എഗ്രിമെന്റ്, ഇതെല്ലാം ഈ ഒരു UNFCCC നേതൃത്വത്തിൽ വന്നിരിക്കുന്ന എഗ്രിമെന്റ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പൊ UNFCCC നേതൃത്വത്തിൽ എല്ലാ വർഷവും ഒരു കോൺഫറൻസ് ഓഫ് പാർട്ടീസ് സംഘടിപ്പിക്കാറുണ്ട്. അതായത് ലോകരാജ്യങ്ങളിലൊക്കെ തന്നെ റെപ്രസെന്റേറ്റീവ്സ് ഈ പറഞ്ഞ പോലെ പങ്കെടുക്കുന്ന ഒരു വേദിയാണ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയുന്നത്. ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വേദിയിൽ ചർച്ച ചെയ്യുന്നത്. അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ എല്ലാ വർഷവും നടക്കുന്നതാണ്. കഴിഞ്ഞ വർഷം നടന്നത് COP 27 ആണ്, കോൺഫറൻസ് ഓഫ് പാർട്ടീസ് മീറ്റിംഗ് 27 ആയിരുന്നു. അത് സംഘടിപ്പിച്ച് എവിടെയാന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഈജിപ്തിൽ വെച്ചിട്ടാണ്. കാരണം കഴിഞ്ഞ വർഷം ആ ഒരു കോൺഫറൻസ് നടന്ന സമയത്ത് നമ്മൾ അതിനെപ്പറ്റി വിശദമായിട്ട് വാർത്തകൾ DNA ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. COP 27 ഈജിപ്തിൽ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്, ഈജിപ്തിലെ ഷമ്മൽ ഷെയ്ഖിൽ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈ വർഷം വരാൻ പോകുന്ന കോൺഫറൻസ് ഓഫ് പാർട്ടി മീറ്റിംഗ് എന്ന് പറയുന്നത് COP 28 ആണ്. ഇത് നടക്കാൻ പോകുന്ന UAE വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ UAE വെച്ച് നടക്കുന്ന ഈ കോൺഫറൻസ് ഓഫ് പാർട്ടി മീറ്റിംഗിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ ഒരു ആർട്ടിക്കിൾ ബേസിക്കലി വന്നിരിക്കുന്നുള്ള കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട്. അതായത് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, COP എന്ന് പറയുന്നത്. സോ UAE അല്ലെങ്കിൽ ഏത് രാജ്യമാണോ ആ വർഷത്തെ COP മീറ്റിംഗിനകത്ത് ഏത് രാജ്യത്ത് വെച്ചാണോ നടക്കുന്നത്, ആ രാജ്യമാണ് ബേസിക്കലി ആ ഒരു COP മീറ്റിംഗിന്റെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. കഴിഞ്ഞ വർഷം ഈജിപ്തിൽ വെച്ചായിട്ടുണ്ട്, ഈജിപ്റ്റ് ആയിരുന്നു ആ വർഷത്തെ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഈ വർഷം UAE നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു COP മീറ്റിംഗിന്റെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം ആർക്കാണ്, UAE ക്കാണുള്ളത്. UAE അത്തരത്തിൽ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് സുൽത്താൻ അൽ ജബീർ ആണ്. നിങ്ങൾക്ക് വാർത്തയിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്, സുൽത്താൻ അൽ ജബീർ എന്ന് പറയുന്നത്. സോ ഇദ്ദേഹത്തിന്റെ ആ പ്രസിഡൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു ആർട്ടിക്കിൾ അത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ പല രാജ്യങ്ങളും ഇദ്ദേഹത്തിനെ ആ പ്രസിഡൻഷിപ്പിൽ നിന്ന് മാറ്റണം എന്നൊക്കെയുള്ള രീതിയിൽ പല നിവേദനങ്ങൾ ഈ പറഞ്ഞ റിക്വസ്റ്റുകൾ UNFCCC കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ മാറ്റണം എന്ന് പല രാജ്യങ്ങളും പറയുന്നത് അല്ലെങ്കിൽ ആഹ്വാനം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം തന്നെയാണ് ഈ ഒരു സുൽത്താൻ അൽ ജബീർ തന്നെയാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ മറ്റൊരു ഓർഗനൈസേഷൻ ഉണ്ട് നോൺ ടു ബി എസ് അബുദാബി നാഷണൽ ഓയിൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത്, അബുദാബി നാഷണൽ അഡ്നോക്ക്. ഓക്കെ, അബുദാബി നാഷണൽ ഓയിൽ കോർപ്പറേഷൻ, ഈ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഓയിൽ പ്രൊഡ്യൂസിംഗ് കമ്പനിയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ ഹെഡ് കൂടിയാണ് ആര്, ഈ ഒരു സുൽത്താൻ അൽ ജബീർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഈ ഒരു UNFCCC എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ചിനെ തടയാനായിട്ടുള്ള ഒരു കൺവെൻഷൻ ആണ്. ഇതിന്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും നടത്തുന്ന മീറ്റിംഗ് ആണ് COP മീറ്റിംഗ് എന്ന് പറയുന്നത്. ആ ക്ലൈമറ്റ് ചേഞ്ചിനകത്ത് പങ്കെടുക്കുന്ന ആ ഒരു കോൺഫറൻസിന്റെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ഓയിൽ പ്രൊഡ്യൂസിംഗ് കമ്പനിയുടെ ഹെഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഓയിൽ പ്രൊഡ്യൂസിംഗ് കമ്പനി എന്ന് പറയാൻ നമുക്കറിയാം അന്തരീക്ഷത്തിലേക്ക് പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂൽ പ്രൊഡ്യൂസിംഗ് ആണല്ലോ അവിടെ നടക്കുന്നത്. അതേ പറഞ്ഞ പോലെ അറ്റ്മോസ്ഫിയറിനെ പൊല്യൂട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അറ്റ്മോസ്ഫിയറിനെ പൊല്യൂട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഹെഡിനെ പിടിച്ചിട്ട് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് തടയാനായിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ പ്രസിഡന്റ് ആക്കി മാറ്റിയതിനേക്കുള്ള ആ ഒരു വിരുദ്ധാഭാസം, അതാണ് ബേസിക്കലി ആ ഒരു എന്താ പറയുക തെറ്റായ നയമാണ് ഇപ്പോൾ പല രാജ്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് UNFCCC കത്തയച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിനെ ഈ പറഞ്ഞ പോലെ ആ പ്രസിഡൻഷിപ്പിൽ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാര്യം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വ്യക്തമായിട്ട് മനസ്സിലായിട്ടൊന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിൽ കടക്കുവാണെങ്കിൽ ഈ ഒരു രണ്ട് ആളുകൾ ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞു ബംഗ്ലാദേശിന്റെ പ്രൈം മിനിസ്റ്ററും അതേപോലെ തന്നെ മാൽദീവ്സിന്റെ ഫോമർ പ്രസിഡന്റുമാണ് ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത്. ഈ രണ്ട് രാജ്യത്തിനും ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ഒരുപാടധികം പ്രത്യേകതകളുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ രണ്ട് രാജ്യങ്ങൾക്കും പറയാനുണ്ട്. എസ്പെഷ്യലി COP 27 കഴിഞ്ഞ വർഷത്തെ കോൺഫറൻസ് ഓഫ് പാർട്ടി മീറ്റിംഗ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ വർഷം ഈ പറഞ്ഞ പോലെ ഓരോ വർഷം ഈ പറഞ്ഞ പോലെ നടക്കുന്ന COP മീറ്റിംഗ്സിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട്. COP 27 പ്രധാനമായിട്ട് അത്തരത്തിൽ ഒരു തീരുമാനങ്ങൾ മെയിൻ ആയിട്ടുള്ള ഡിസിഷൻസ് ഒന്നും അങ്ങനെ വലിയ കൂടുതൽ കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. ബട്ട് അവിടെ വന്ന ഒരു പ്രധാന ഡിസിഷൻ എന്ന് പറയുന്നത് ലോസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഫണ്ട്. ഓക്കെ, ലോസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഫണ്ട്, ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട്. ഓക്കെ, ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട്, ലോസ് ആൻഡ് ഡാമേജ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് നേരത്തെ പ്രഖ്യാപിച്ചതാണ്, കഴിഞ്ഞ വർഷം അല്ല പ്രഖ്യാപിച്ചത്. അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കി
ഇറക്കി തുടങ്ങണം എന്നുള്ള ഒരു ഡിസിഷൻ വന്നത് കഴിഞ്ഞ വർഷം COP മീറ്റിംഗിലായിരുന്നു. ഈ ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരുപാടധികം ദുരിതങ്ങൾ ലോകത്തെമ്പാട് നടക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പൊ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഐലൻഡ് നേഷൻസ്, ഇപ്പൊ ദ്വീപ് സമൂഹങ്ങൾ, അവരാണല്ലോ ഏറ്റവും കൂടുതൽ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന് ദുരിതം അനുഭവിക്കുന്നത്, ക്ലൈമറ്റ് സീ ലെവൽ വാട്ടർ റൈസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അത്തരത്തിൽ ഒരുപാട് രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് വന്നിട്ടുള്ള നാശനഷ്ടങ്ങൾ നികത്താനായിട്ടുള്ള ഒരു ഫണ്ടാണ് ഈ ഒരു ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് എന്ന് പറയുന്നത്. സോ ആ ലോസ് ആൻഡ് ഡാമേജ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കണം എന്ന് ഈ രാജ്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന രാജ്യങ്ങളാണ്. ബംഗ്ലാദേശ് ആയാലും ഈ പറഞ്ഞ പോലെ മാലദ്വീപ്സ് ആയാലും അല്ലെങ്കിൽ സീഷൽസ് ആയാലും ഇങ്ങനെയുള്ള ഐലൻഡ് നേഷൻസ്, ബംഗ്ലാദേശ് ഒരു ഐലൻഡ് നേഷൻ അല്ല എന്നാലും നമുക്കറിയാം ഒരു കമ്പാരിറ്റീവ്ലി ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. ഇത്തരത്തിലുള്ള പൂർ കൺട്രീസ് ബേസിക്കലി അവർക്ക് ഈ പറഞ്ഞ പോലെ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ തടയാനായിട്ട് ബേസിക്കലുള്ള ഫണ്ടും കാര്യങ്ങളും കുറവായിരിക്കും. ആ ഫണ്ടും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതൊക്കെയായിരുന്നു ഈ ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പാരീസ് ക്ലൈമറ്റ് ചേഞ്ച് എഗ്രിമെന്റ് കീഴിൽ വരുന്ന ഈ പറഞ്ഞ പോലെ കോമൺ ബട്ട് ഡിഫറൻഷ്യേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് നടപ്പാക്കണം. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ COP മീറ്റിംഗിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടപ്പാക്കേണ്ടത്, ശാശ്വതമായുള്ള പരിഹാരങ്ങളാണ് എടുക്കേണ്ടത്. പക്ഷേ ഈ COP 28 അടുത്ത് വരാൻ പോകുന്ന COP 28 ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ ഓരോരോ ബഹളങ്ങൾ ഉണ്ടാകുകയാണ്. അത് പക്ഷേ ഈ പറഞ്ഞ പോലെ അനാവശ്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു പ്രസിഡന്റിനെ മാറ്റണം എന്നൊക്കെ രീതിയിലുള്ള അത്തരത്തിലുള്ള ഡിസിഷൻസ് ആണ് അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഡിസിഷൻസ് പ്രധാനമായിട്ടും നമുക്ക് ആവശ്യമുള്ള ഡിസിഷൻസ് ആയിരിക്കണം ഈ മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുമ്പോൾ ചർച്ച ചെയ്യേണ്ടത് എന്നുള്ള ഒരു എന്താ പറയുന്ന ഒരു മുന്നറിയിപ്പാണ്. ഈ ഈ വർഷവും മീറ്റിംഗ് വരും, അപ്പൊ അവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് കൈക്കൊള്ളണം എന്നുള്ളതാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റീസും ഈ ഒരു ആർട്ടിക്കിളോട് ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം നമുക്ക് പ്രിലിംസിന് പഠിക്കാനായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഒരു കാര്യം കൂടി ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നുണ്ട്. ക്ലൈമറ്റ് വൾനറബിൾ ഫോറം എന്ന് പറയുന്നത്, ക്ലൈമറ്റ് വൾനറബിൾ ഫോറം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്ലോബൽ പാർട്ണർഷിപ്പ് ആണ് ഓഫ് കൺട്രീസ് ദാറ്റ് ആർ ഡിസ്പ്രൊപ്പോർഷണേറ്റ്ലി അഫക്റ്റഡ് ബൈ ദ കോൺസിക്വൻസസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ചിന്റെ കോൺസിക്വൻസസ് ഡിസ്പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് അനുഭവിക്കുന്ന, അതായത് പ്രധാനമായിട്ടും അനുഭവിക്കുന്ന രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ ക്ലൈമറ്റ് വൾനറബിൾ ഫോറം എന്ന് പറയുന്നത്. ഇത് 2009 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു ഫോറം ആണെന്നുള്ള കാര്യം ഓർക്കാം. മാലദ്വീപ്സിന്റെ നേതൃത്വത്തിലാണ് ഇത്. മാലദ്വീപ്സിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു ഫോറം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതും വളരെ ഇമ്പോർട്ടൻ്റ്, കാരണം മാലദ്വീപ്സിന്റെ ഫോമൻ പ്രസിഡന്റ് ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയ വ്യക്തിയും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് വൾനറബിൾ ഫോറം എന്ന് പറയുന്നത് മാലദ്വീപ്സിന്റെ നേതൃത്വത്തിൽ 2009 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതായിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന അംഗങ്ങൾ ഏതൊക്കെയാണ്? ഡിസ്പ്രൊപ്പോർഷണലിറ്റി, ദേ ആർ അഫക്റ്റഡ് ബൈ ദ കോൺസിക്വൻസസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ചിന്റെ കോൺസിക്വൻസസ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന രാജ്യങ്ങളാണ് ഈ ഒരു ഫോറത്തിനകത്ത് മെമ്പേഴ്സ് ആയിട്ടുള്ളത്. നിലവിൽ പറയുകയാണെങ്കിൽ 58 രാജ്യങ്ങളിന്റെ മെമ്പറാണ്. ഇവിടെ നമുക്ക് ചോദിക്കാൻ ഒരു ചോദ്യമാണ്, ഇന്ത്യ ഇതിനകത്ത് മെമ്പറാണോ? ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കാം, ആസ് ഓഫ് നൌ, നമ്മളിപ്പോ ഈ പറയുന്ന ഈ ഒരു അവസരം വരെ, ആസ് ഓഫ് നൌ ഇന്ത്യ ഇസ് നോട്ട് എ മെമ്പർ ഓഫ് ക്ലൈമറ്റ് വൾനറബിൾ ഫോറം. ഇനി നാളെ ഇന്ത്യ അതിനകത്ത് മെമ്പർ ആവുമെന്ന് അറിയത്തില്ല, പക്ഷേ ഇപ്പോൾ വരെ ഇന്ത്യ എന്തെല്ലാം ഈ ക്ലൈമറ്റ് വൾനറബിൾ ഫോറത്തിനകത്ത് മെമ്പർ അല്ല എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ആൻഡ് ദ ഫോറം അഡ്രസ്സസ് ദ നെഗറ്റീവ് എഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആസ് എ റിസൾട്ട് ഓഫ് ഹൈറ്റൻഡ് സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റൽ വൾനറബിലിറ്റീസ്. ഓക്കെ, അപ്പൊ ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് ആണ് ഈ ഒരു ക്ലൈമറ്റ് വൾനറബിൾ ഫോറത്തിനകത്ത് രാജ്യങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഏറ്റവും പ്രധാനമായിട്ടും മാലദ്വീപ്സ് 2009 ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് തുടങ്ങിയതാണ്. ഇന്ത്യ ആസ് ഓഫ് നോ ഇതിന്റെ മെമ്പർ അല്ല എന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് തന്നെയാണ്, ഇഷ്യൂസ് ഫേസ്ഡ് ബൈ ദ ഡെവലപ്പിംഗ് നേഷൻസ് ഇൻ കോമ്പാറ്റിംഗ് ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്പിംഗ് നേഷൻസ് എസ്പെഷ്യലി ഡീൽ ചെയ്യുന്ന ഡെവലപ്പിംഗ് നേഷൻസ് ആണ് ഡെവലപ്പിംഗ് നേഷൻസ് ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിൻലി എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് അവൈലബിൾ ഫണ്ട്സ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്കറിയാം ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പം ഇൻഡസ്ട്രിയൽ ലെവലിലാണെങ്കിലും ഓരോരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പുതിയ പുതിയ ടെക്നോളജീസ് ഒക്കെ ആണെങ്കിലും അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഫണ്ടുകൾ വേണം. ആ ഫണ്ടുകൾ നിലവിൽ ഇല്ലാത്തതെന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഡെവലപ്പിംഗ് നേഷൻസിനെ ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള പുതിയ പുതിയ ടെക്നോളജീസ് ഒക്കെ തന്നെ അഡോപ്റ്റ് ചെയ്യുന്നതിൽ നിന്നും പിൻവലിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറുന്നതാണ്. അപ്പൊ ലാക്ക് ഓഫ് അവൈലബിൾ ഫണ്ട്സ് പറയുന്ന ഒരു പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കാം. സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് അവൈലബിൾ ടെക്നോളജിയാണ്. അപ്പൊ നമുക്കറിയാം അടുത്ത ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു നെക്സ്റ്റ് ലെവൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്രീൻ ഹൈഡ്രജൻ ഡെവലപ്മെന്റ് ഒക്കെ ആയിട്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഗ്രീൻ ഹൈഡ്രജൻ ഡെവലപ്പ് ചെയ്യാനുള്ള ടെക്നോളജികളൊക്കെ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ രാജ്യങ്ങൾ ബേസിക്കലി അത് അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ അത് ഉള്ള രാജ്യങ്ങളിൽ നിന്ന് കടം മേടിക്കേണ്ടി വരും. അപ്പൊ ഒരുപാടധികം ഫണ്ടുകൾ ആവശ്യമാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഫണ്ടിന്റെ ഒരു ലാക്നെസ് ഉണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഇത് അഫക്ട് ചെയ്യാം. ലാക്ക് ഓഫ് അവൈലബിൾ ടെക്നോളജി ഒരു പ്രശ്നമായിട്ട് മാറിയേക്കാം. അതുവഴി ഈ പറഞ്ഞ പോലെ നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കടം മേടിച്ച് ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ടെക്നോളജീസ് ഒക്കെ തന്നെ അഡോപ്റ്റ് ചെയ്യുമ്പോഴേക്കും ഇറ്റ് ക്യാൻ ലീഡ് ടു അൺസസ്റ്റൈനബിൾ ലെവൽ ഓഫ് ഡെപ്റ്റ് എന്നുള്ളൊരു പോയിന്റ് ആഡ് ചെയ്യാം. ദെൻ ലോസ് ആൻഡ് ഡാമേജസ് ഒരുപാടധികം വന്നേക്കാം. എംറ്റി പ്രോമിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷം നമ്മൾ പറഞ്ഞില്ല COP മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ തന്നെ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം പലപ്പോഴും പാലിക്കപ്പെടാറില്ല. എല്ലാ രാജ്യങ്ങളും മീറ്റിംഗിനകത്ത് വെച്ച് ഈ പറഞ്ഞ പോലെ പറയും ഞങ്ങൾ അത് ചെയ്തോളം, ഇത് ചെയ്തോളം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെ അഡോപ്റ്റ് ചെയ്തോളം എന്നുള്ള കാര്യമൊക്കെ പറയും. പക്ഷെ അതൊന്നും തന്നെ ഫലവത്തായിട്ട് മാറാറില്ല. അതൊന്നും കൃത്യമായിട്ട് വരുമ്പോഴേക്കും ഗ്രൗണ്ട് ലെവലിലേക്ക് വരുമ്പോഴേക്കും ഒന്നും അഡോപ്റ്റ് ചെയ്യാറില്ല എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. അതാണ് എംറ്റി പ്രോമിസസും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ്, ദീസ് ആർ ദ ഇഷ്യൂസ് വിച്ച് ആർ ഫേസ്ഡ് ബൈ ഡെവലപ്പിംഗ് നേഷൻസ് ഇൻ കോമ്പാറ്റിംഗ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ,
ഇനി അടുത്ത് നമ്മൾ വായിക്കാൻ പോകുന്നത് ബേസിക്കലി പ്രിലിംസ് ഓറിയന്റഡ് ഉള്ള ആർട്ടിക്കിൾ ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം പ്രിലിംസിനകത്ത് ഇപ്പൊ നമുക്കറിയാം കുറച്ച് വർഷങ്ങളായിട്ട് അവാർഡുകളെ പറ്റിയിട്ടൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇത് ഇന്നത്തെ പത്രത്തിനകത്ത് വന്നൊരു പോയിന്റ് ആണ്, ഗീത പ്രസ് ഗോരഖ്പൂർ അവാർഡഡ് വിത്ത് ഗാന്ധി പീസ് പ്രൈസ് ഫോർ 2021. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട എന്താണ് ഈ ഗാന്ധി പീസ് പ്രൈസ് എന്നുള്ള കാര്യം, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവാർഡ് കൊടുക്കുക എന്നുള്ള കാര്യമാണ് ബേസിക്കലി നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾ നിന്ന് വായിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഗീത പ്രസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അത് ലോകത്തിലെ തന്നെ വേൾഡിലെ തന്നെ ഏറ്റവും വലിയ, ഗീത പ്രസ് ഇസ് വൺ ഓഫ് ദ വേൾഡ്സ് ലാർജസ്റ്റ് പബ്ലിഷേഴ്സ് ആണ്. ലോകത്തിലെ തന്നെ വെച്ചിട്ട് ഏറ്റവും വലിയൊരു പബ്ലിഷിംഗ് കമ്പനിയാണ് ഗീത പ്രസ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് 41.7 crore ബുക്സ് ആണ്, 14 languages, 14 ഭാഷകളായിട്ട് 41 crore ബുക്കുകളാണ് ഈ ഒരു പ്രസ് ഗീത പ്രസ് ഈ പറഞ്ഞ പോലെ ഇവിടെ ഇറക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർക്കുക. അതിനകത്ത് ഓൾമോസ്റ്റ് 16 crore തന്നെ ഈ പറഞ്ഞ പോലെ ഭഗവത്ഗീതയുടെ ഒക്കെ തന്നെ കോപ്പീസ് ഒക്കെ ആയിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള പ്രമുഖമായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രസ് ആണ് ഗീത പ്രസ് എന്ന് പറയുന്നത്. ഇനി ഇത്തരത്തിലുള്ള ഈ ഒരു അവാർഡ് ഉണ്ടല്ലോ ഗാന്ധി പീസ് പ്രൈസ്, ഒരു തവണ യു പി സി പ്രിലിംസിന് ചോദിച്ചതാണ് ഈ ഗാന്ധി പീസ് പ്രൈസിനെ പറ്റിയിട്ട്. അപ്പൊ ഈ പീസ് പ്രൈസ് കൊടുക്കുന്നത് ഗാന്ധി പീസ് പ്രൈസ് അവാർഡ് ചെയ്യുന്ന ഒരു ജൂറി കമ്മിറ്റിയാണ്, അതിനകത്ത് ആരൊക്കെയാണ് വരുന്നുള്ള കാര്യം ഓർക്കുക. അതിനകത്ത് ഈ ജൂറി കംപ്രൈസ് ഓഫ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, പ്രധാനമന്ത്രി ഉണ്ട്, ദെൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൻഡ് ലീഡർ ഓഫ് ദ സിംഗിൾ ലാർജസ്റ്റ് ഓപ്പോസിഷൻ പാർട്ടി ഇൻ ലോക്സഭ, പിന്നെ 2 eminent members. അപ്പൊ മൊത്തം 5 ഒരു പാനലാണ് ഈ ഒരു അവാർഡ് ആർക്ക് കൊടുക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ആരൊക്കെയാണ് അതിനകത്തുള്ള? പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഉണ്ട്, ദെൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ദെൻ ലീഡർ ഓഫ് സിംഗിൾ ലാർജസ്റ്റ് ഓപ്പോസിഷൻ പാർട്ടി ഇൻ ലോക്സഭ, ലോക്സഭയിലെ സിംഗിൾ ലാർജസ്റ്റ് ഓപ്പോസിഷൻ പാർട്ടി ലീഡർ, പിന്നെ ഈ പറഞ്ഞ 2 eminent members ഡിസൈഡ് ദ അവാർഡ്. അത് അത്രയും 5 ഈ ഒരു പാനലിനകത്തുള്ളതെന്നുള്ള കാര്യം ഓർക്കാം. ഇതിനകത്ത് പ്രൈം മിനിസ്റ്ററും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും ഇതേപോലെ സിംഗിൾ ലാർജസ്റ്റ് ഓപ്പോസിഷൻ പാർട്ടിയുടെ ലീഡറും ഒക്കെ തന്നെ അവരെത്രോ നാള് ഈ പറഞ്ഞ പോലെ ആ സഭയിലുണ്ടോ അത്രയും നാൾ ഈ പറഞ്ഞ പോലെ ആ ഒരു പൊസിഷൻ അലങ്കരിച്ചോളും. അല്ലെങ്കിൽ ബേസിക്കലി പറയുന്ന ടൈം ഓഫ് ജൂറി ഈസ് 3 years. 3 years എന്ന് പറയുമ്പോഴേക്കും ഇതിനകത്ത് പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം അവർ അവരുടെ കാലാവധി 5 വർഷമാണല്ലോ, 5 വർഷത്തേക്കാണ് ആ ഒരു ലോക്സഭയിൽ അവരുണ്ടാവുക. അവർ ആ ലോക്സഭയിലുള്ള കാലത്തോളം അവർക്ക് അതിനകത്ത് മെമ്പറായിട്ടിരിക്കാൻ പറ്റും. ഈ 3 years എന്ന് പറയുന്ന ബേസിക്കലി ഈ 2 eminent members ഉണ്ടല്ലോ അവർക്കുള്ള കാലാവധിയായിട്ട് ഓർത്തിരുന്നു വേണം. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അദ്ദേഹം ആ ചീഫ് ജസ്റ്റിസിന്റെ പദവിയിൽ അലങ്കരിക്കുന്ന കാലത്തോളം, അല്ലെങ്കിൽ എത്ര നാൾ അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ടിരിക്കുന്നു അത്രയും നാൾ എന്ത് ചെയ്യാം ഈ ജൂറി മെമ്പറായിട്ട് തുടരാൻ സാധിക്കും. ത്രീ ഞാൻ പറഞ്ഞേ ഉള്ളൂ, ആ 3 എന്നുള്ള കാലാവധി ആർക്കാണുള്ള? ആ 2 eminent members ആണെന്നുള്ള കാര്യം വെച്ചേക്കാം. ദെൻ എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് ഓഫ് ജൂറി എന്ന് പറയുന്നത് പി എം, സി ജെ എൻ, ലോക്സഭയിലെ ഒപ്പോസിഷൻ പാർട്ടി ലീഡർ, അത് പെർമനന്റ് മെമ്പേഴ്സ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ആ 3 എന്നുള്ളത് അവർക്ക് ബാധകമല്ല. വൈൽ എമിനന്റ് മെമ്പേഴ്സ് റിട്ടയർ ആഫ്റ്റർ എവി 3 റീ അപ്പോയിന്റ്മെന്റ് ഇസ് ഓൾസോ ആപ്ലിക്കബിൾ എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ആൻഡ് പി എം ഇസ് ദ ഹെഡ് ഓഫ് ദ ജൂറി, ഈ ജൂറി പാനലിലെ ഹെഡ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ, ഈ പറഞ്ഞ മജോറിറ്റി ഓഫ് ജൂറീസ് നീഡഡ് ടു മേക്ക് എ ഡിസിഷൻ, ഇതിനകത്ത് എടുക്കുന്ന ഡിസിഷൻ ആർക്കാണ് അവാർഡ് കൊടുക്കുന്ന തീരുമാനം വോട്ടിംഗിലൂടെയാണ് എടുക്കുന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. ഇനി ഇത് കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മെമ്പേഴ്സിന്റെ കാര്യം ഓർത്തിരിക്കാം. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇതൊരു ആനുവൽ പ്രൈസ് ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് 1995 ആണ് ആദ്യമായിട്ട് കൊടുക്കാൻ തുടങ്ങിയത്. ഒക്കേഷൻ ഓഫ് 125th ബർത്ത് ആനിവേഴ്സറി ഓഫ് മഹാത്മാഗാന്ധി, ഗാന്ധിജിയുടെ 125th ബർത്ത് ആനിവേഴ്സറിയോടനുബന്ധിച്ച് 1995 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു പീസ് പ്രൈസ് ആണ് ഗാന്ധി പീസ് പ്രൈസ് എന്ന് പറയുന്നത്. ഇത് കിട്ടിയിട്ടുള്ള ഫ്യൂർ ഓർഗനൈസേഷൻ ഏതൊക്കെയാണ്? ISRO കിട്ടിയിട്ടുണ്ട്, രാമകൃഷ്ണ മിഷൻ ആൻഡ് ഗ്രാമീൺ ബാങ്ക് ഓഫ് ബംഗ്ലാദേശ് ആൻഡ് സുലഭ് ഇന്റർനാഷണൽ, ഇവർക്കൊക്കെ തന്നെ ഈ കൂടുതലാണ് ഇപ്പോൾ ഗീത പ്രസിനും കിട്ടിയിരിക്കുന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. ഇനി ഫ്യൂ പ്രൊമിനന്റ് ഇൻഡിവിജ്വൽസ് നോക്കിക്കഴിഞ്ഞാൽ നെൽസൺ മണ്ടേല, ആർച്ച് ബിഷപ്പ് ഡെസ്മണ്ട് മൺടുട്ടു ആൻഡ് ഷെയ്ഖ് മുഹമ്മദ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ, ഇവർക്കെല്ലാം ഈ പറഞ്ഞ പോലെ ഈ ഒരു ഗാന്ധി പീസ് പ്രൈസ് കിട്ടിയിട്ടുള്ളതാണ്. ഇതിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇത് ഒരു മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഒരു പോയിന്റ് ഓർത്തിരിക്കുക, ഇന്ത്യൻസിന് മാത്രമല്ല ഇന്ത്യൻ സിറ്റിസൻസ് ആയിട്ടുള്ള ആൾക്ക് മാത്രമല്ല ഈ ഒരു എന്ത് കിട്ടുന്ന ഗാന്ധി പീസ് പ്രൈസിന് അർഹതയുള്ളത്, ലോകത്തെമ്പാടുമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഈ ഒരു ഗാന്ധി പീസ് പ്രൈസിന് അർഹത നേടാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. നോട്ട് ഫോർ ഇന്ത്യൻ സിറ്റിസൻസ് ഒള്ളി എന്നുള്ള പോയിന്റ് ഓർത്തു വെച്ചേക്കുക. അത് നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ട് വന്നേക്കാം. ഓക്കെ, കാരണം നെൽസൺ മണ്ടേലയ്ക്കും അതേപോലെ ആർച്ച് ബിഷപ്പ് ഡെസ്മണ്ട് ടുട്ടുവിനും ഒക്കെ തന്നെ ഈ പറഞ്ഞ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും പോയിന്റ് ഒന്ന് കൃത്യമായിട്ട് ഓർത്തിരുന്നു, പ്രിലിംസിന്റെ ഒരു ഫാക്ട് ആയിട്ട് ഓർത്തിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു DNA നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഡിസ്കസ് ചെയ്ത 2 ആർട്ടിക്കിൾസും എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.